അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് പരിധിയിൽ വരുന്ന വിവിധ പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ ദിവസവേതന നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നതായി പരാതി. കളക്ടർക്കും വിജിലൻസ് ഡയറക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയതായി വാളറ കുളമാങ്കുഴി സ്വദേശിനി ദീപാ ദിവാകരൻ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജോലിക്കായി അപേക്ഷ സമർപ്പിക്കാത്തവരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്തവരും ജോലിയിൽ പ്രവേശിച്ചതായി ദീപ ആരോപിക്കുന്നു. അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസ് പരിധിയിൽ വരുന്ന വിവിധ പ്രീമെട്രിക് ഹോസ്റ്റലുകളിലെ ദിവസവേതന നിയമനവുമായി ബന്ധപ്പെട്ട വൻ ക്രമക്കേട് നടന്നതായി വാളറ കുളമാങ്കുഴി സ്വദേശിനി ദീപാ ദിവാകരൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കളക്ടർക്കും വിജിലൻസ് ഡയറക്ടർക്കും ഉൾപ്പെടെ ദീപ പരാതി നൽകിയിട്ടുണ്ട്. കുക്ക് ആയ വാച്ച്മാൻ തസ്തികകളിലേക്ക് നടന്ന നിയമനങ്ങളിലാണ് അഴിമതി നടന്നിട്ടുള്ളത്. ജോലിക്കായി അപേക്ഷ സമർപ്പിക്കാത്തവരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്തവരും ജോലിയിൽ പ്രവേശിച്ചു. നിയമാനുസരണം എത്തിയവർക്ക് ജോലി കിട്ടിയതുമില്ല. ഓഫീസറും ചില രാഷ്ട്രീയ നേതാക്കളും നടത്തിയ ഒത്തുകളിയാണ് ഇതിന് കാരണമെന്നും ദീപ ദിവാകരൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്കിന്റെ മിസ്റ്റേക്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കാണിക്കുന്നതിന് നമുക്ക് ഇവിടെ രേഖയുണ്ട്, ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇരുമ്പാലം ഹോസ്റ്റൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ സംഭവമില്ല. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സീല് പോലും ആ പേപ്പറിൽ ഇല്ലെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ താലൂക്കിനായിരുന്നു ഈ വിജ്ഞാപനത്തിൽ മുൻഗണന ഉണ്ടായിരുന്നത്. താൽക്കാലിക നിയമനമാണ് ദേവികുളം താലൂക്കിന്. എന്നാ ജോലിക്ക് എടുത്തിട്ടുള്ളത് തൊഴുപുഴ താലൂക്കും കുടുംബഞ്ചോള താലൂക്കും ഉൾപ്പെടെ പല താലൂക്കുകളിൽ നിന്നുള്ളവരെയാണ് ഈ ജോലിക്ക് എടുത്തത്. വിജ്ഞാപനത്തിൽ ദേവികുളം താലൂക്ക് പരിധിയിൽ ഉള്ളവർക്കാണ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റുമായിരുന്നത്. എന്നാൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്ത് നിവാസിനിക്ക് പോലും നിയമനത്തിന് അർഹ ആയതായി ദീപ നൽകിയ പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച വിശദ അന്വേഷണം നടത്തി ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ എടമലക്കുടി നിവാസികളുടെ ആവശ്യങ്ങൾക്കെന്ന പേരിൽ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് 17 ലക്ഷം രൂപയോളം വിനിയോഗിച്ച് വാഹനം വാങ്ങിയതിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇടമലക്കുടി ബോയ്സ് ഹോസ്റ്റലിൽ ചട്ടങ്ങൾ മറികടന്ന് മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ദീപ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.